കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒരു തംബ്നെയിൽ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് 7 ആണ്. ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നത് ഫോട്ടോഷോപ്പ് 7 ആണ്. എന്നാൽ ലേറ്റസ്റ്റ് വേർഷന് പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വേർഷൻ ഉണ്ട്. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് 7 ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ വർക്കിലേക്ക് കടക്കാം. കൺട്രോൾ എൻ, ഒരു ഫയല് പുതിയതായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫയൽ ന്യൂ എടുക്കുക. അതിൽ ഒരുപാട് സൈസുകളുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് 1280x720 എന്ന് പറയുന്ന സൈസാണ്. അതാണ് തംബ്നെയിലിന് യൂട്യൂബിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള സൈസ്. അപ്പോൾ അതെടുത്ത് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം ഇതുപോലൊരു വിൻഡോ വരും. ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ മലയാളമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ മലയാളമാണ് ഫോണ്ട് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്തു, ഫോണ്ട് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, അതായത് നമ്മൾ തംബ്നെയിൽ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഹൗ ടു മേക്ക് ഈസി യൂട്യൂബ് തംബ്നെയിൽ എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് എന്നുള്ളത് നമുക്കൊരു ലോഗോ ആയിട്ട് കൊടുക്കാം. അപ്പോൾ തംബ്നെയിലിന് കുറച്ചുകൂടി അട്രാക്ഷൻ ലഭിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹൗ ടു മേക്ക് ഈസി തംബ്നെയിൽ എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ തംബ്നെയിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ അതിൻ്റെ ഇടയിൽ യൂട്യൂബ് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ ഇനി നമ്മൾ അതിനുള്ള സ്പേസ് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഹൗ ടു മേക്ക് ഈസി എന്നുള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിലേക്ക് ഒന്ന് എൻ്റർ അടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തന്നെ ഹൗ ടു എന്നുള്ളതൊന്ന് ബോൾഡ് കുറച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ തംബ്നെയിൽസ് എന്നുള്ളത് നമുക്ക് അത് വേറെ ലെയറാക്കി എടുക്കാം. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, എഡിറ്റ് പോയിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് എഡിറ്റ് പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്കിത് ഒരേ അലൈൻമെൻ്റ് ആണോ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതാണ് റൂളർ. ഈ റൂളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ റൂളറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈന് കിട്ടും, ഗൈഡ് ലൈൻ. അങ്ങനെ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അലൈൻമെൻറ്റ് കറക്റ്റായിട്ട്, അതായത് മുകളിലത്തതും താഴത്തും ഒരേ അലൈൻമെൻറ്റ് ലെവലാക്കി വെക്കുക. ഇനി നമുക്ക് വിൻഡോയിൽ പോയിട്ട് അതിലുണ്ടാവും അടിയിൽ ഏത് സെൻട്രലായിട്ട് ലെയർ, ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള ഹൗ ടു മേക്ക് ഈസി, അതേമാതിരി തംബ്നെയിൽസ്, അതുപോലെ നമ്മൾ ഓരോ ലെയർ ലെയറായിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ഒന്നിച്ച് ടൈപ്പ് ചെയ്ത് കട്ട് ചെയ്തതുകൊണ്ടാണ് രണ്ട് ലെയറായിട്ട് കിടക്കുന്നത്. അങ്ങനെ ആ ലെയർ വേണ്ട ഏതാ വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനിപ്പോൾ പിക്ചർ ആണെച്ചെങ്കിലും അതിൽ പിക്ചറിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ലെയറുകളായിട്ടാണ് വരും. ഇപ്പോൾ നമുക്ക് ഏത് ലെയറാണ് വേണ്ട വെച്ചാൽ ആ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം. ഇനി നമ്മളൊരു പിക്ചർ ഓപ്പൺ ആക്കുകയാണ്. അത് PNG ഫയലാണ്. നമുക്ക് ഇടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അവിടെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ആ ഫയലിലേക്ക് വലിച്ചിടുക. ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനും പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് ആ ലെയർ കൺട്രോൾ T അടിച്ചിട്ട് സെലക്ട് ചെയ്യണം. ഇപ്പം നിൽക്കുന്ന അതിൽ ലെയർ നമ്മളെന്ത് ചെയ്യുക, കൺട്രോൾ T അടിച്ചിട്ട് സെലക്ട് ചെയ്യുക. അത് കൺട്രോൾ T അടിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലുപ്പം, ഏത് വലുപ്പമാണ് അത് ആ വലുപ്പത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ
എന്തെയ്യാ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത് കറക്റ്റാ കോർണറിൽ കറക്റ്റായിട്ട് നമുക്ക് അലൈൻമെൻറ്റ് തെറ്റാതെ എന്ത് ചെയ്യുക ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ചെറുതാക്കി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നേരത്തെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തതാണ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ഒന്ന് കുറച്ച് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൽ ആ വീട് ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഒരേ വലിപ്പത്തിലായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യണം. ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു പിക്ചർ, അങ്ങനെ ആ പിക്ചർ എന്ത് ചെയ്യുക നമ്മൾ ഇതിലേക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡ്രാഗ് ചെയ്തിടും. ഡ്രാഗ് ചെയ്തിടുമ്പോൾ ചില വേർഡ്സിൻ്റെ മുകളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ലെയറ്, ആ ലെയറിൽ നമുക്ക് ഇത് അടിഭാഗത്ത് വരണോ മുകളിൽ വരണോ എന്നുള്ളത് നമുക്ക് ആ ലെയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഷോർട്ട് കീ ഉണ്ട്, ഞാൻ ഷോർട്ട് കീ ഇതിൽ താഴെ ചെയ്യുന്നുണ്ട്, കൊടുത്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് വലിച്ചിട്ടു. അപ്പോൾ എന്ത് ചെയ്തു ആ മാറ്റർ മൊത്തം മുകളിൽ വന്നു, പിക്ചർ അതേമാതിരി തന്നെ അടിയിലേക്ക് പോയി. അപ്പോൾ ഈ ലെയർ തന്നെ നോക്കി അറിയാം, ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് തൊട്ട് മുകളിൽ ലെയർ, അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ യൂട്യൂബിൻ്റെ യു എന്നുള്ളത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനൊരു കള്ളി വരച്ച് അത് വൈറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കള്ളി വരച്ച് ഇനി കളർ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം. നമ്മൾ കളർ സെലക്ട് ചെയ്തു, അങ്ങനെ വൈറ്റ് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണോ എന്ത് ചെയ്യുക ആൾട്ട് ഡിലീറ്റ് അടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഫില്ലോ. എന്നിട്ട് അതെന്ത് ചെയ്യുക കൺട്രോൾ ഡി അടിച്ചിട്ട് ഡി സെലക്ട് ആക്കുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ അടിച്ച് കൊണ്ട് അതിൻ്റെ മുകളിലുണ്ടാവും ഡി സെലക്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ അതേ ലെയറിൽ തന്നെ വെച്ചത് കൊണ്ടാണ് രണ്ടും ഒരൊറ്റ ലെയറായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് ചെയ്യുമ്പോൾ ആദ്യം ന്യൂ ലെയർ എടുക്കണം. പുതിയ ഒരു ലെയർ എടുത്തതിന് ശേഷമേ നമ്മൾ കള്ളി വരച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒരൊറ്റ ലെയറാവും. അപ്പോൾ നോക്കൂ അതിൽ ലെയർ ക്ലിക്ക് ചെയ്യാൽ കണ്ടല്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ ന്യൂ ലെയർ ഇടും, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ എൻ അടിച്ചാലും ന്യൂ ലെയർ ഷിഫ്റ്റ് കൺട്രോൾ എൻ. ഇപ്പോൾ ആ ലെയർ ഉണ്ടല്ലേ. ഇപ്പോൾ യൂട്യൂബ് എന്നുള്ളത് വേറെ ലെയറും അതേമാതിരി തന്നെ ആ ചതുരം വരച്ച് കൊടുത്തത് വേറെ റെക്റ്റാങ്കിൾ വരച്ചില്ലേ അതും വേറെ ലെയറായിട്ട് നിൽക്കുന്നു. ഇനി കളർ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്കിപ്പോൾ അത് മുകളിലായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ലെയറിനെ അടിയിൽ കൊണ്ടുവരാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ ലെയർ വണ്ണിൻ്റെ താഴേക്ക് ആക്കി ലെയർ ത്രീ. അപ്പോൾ എന്തായി യൂട്യൂബ് എന്നുള്ളത് തെളിഞ്ഞു. അപ്പോൾ ബോക്സ് കുറച്ച് വലിപ്പം കൂടുതലാണ്, അപ്പോൾ നമുക്കൊന്ന് ബോക്സ് ഒന്നാണ്ട് ചെറുതായി കൊടുക്കും. അതിന് കൺട്രോൾ ടി അടിക്കുക, അപ്പോൾ സെലക്ഷൻ ആവും. കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ നമുക്ക് അത് ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് തീരാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ലെയറുകളൊക്കെ ഒന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കണ്ടില്ലേ അവിടെ ആ കേസർ കാണുന്ന അവിടെ അതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ല ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആ ലെയർ ടു, ലെയർ ടു എന്ന് പറഞ്ഞാൽ ആ പിക്ചർ അതും ലോക്ക് ചെയ്യുന്നില്ല. ഈ ലെറ്റർ നമ്മൾക്ക് വേണ്ട വലുപ്പത്തിൽ, അതായത് കൂടുതലാണിച്ച് കുറക്കാനും കുറവാണിച്ച് കൂട്ടാനും നമുക്ക് സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുക മൊത്തം ലോക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ടി അടിച്ചിട്ട് വലുതാക്കുക ചെറുതാക്കുക എന്താ വേണ്ട ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ ഹൗ ടു എന്നുള്ളത് വൈറ്റ് ആക്കിയിട്ടുണ്ട്, അത് ഒന്നും കൂടി അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതുപോലെ എല്ലാം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക അത് നമ്മൾ ഇനി ഈ ഫയല് വർക്കൊക്കെ തീർന്നു, ഇനി നമുക്ക് വേണ്ട രീതിയിൽ എവിടെ വെച്ചാൽ ലെറ്റർ വെക്കുക, ലെറ്റർ വെച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് തമ്പ്നെയിലായിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം JPG ആയിട്ട് വേണം
സേവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കി, തമ്പനെയിൽ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഇനി ഞാൻ അതിലേക്ക് അത് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ തമ്പനെയിൽ തന്നെ പേര് കൊടുത്തിട്ട് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തമ്പനെയിൽ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഫയൽ നെയിം എഴുതി കൊടുത്ത് ഫയൽ നെയിം കൊടുത്തു. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഫോർമാറ്റ്, അത് നമുക്ക് ജെ പി ജി ഫോർമാറ്റാണ് വേണ്ടത്. അപ്പോൾ ജെ പി ജി സെലക്ട് ചെയ്യാം. അങ്ങനെ ജെ പി ജി സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യാം. ഇത് നമ്മൾ ഫയലിൻ്റെ സൈസാണ്, ഒരു മീഡിയം ഹൈ, അത് ഏത് രീതിയിലാണ് വെച്ചാൽ ഒരു മീഡിയം ടൈപ്പിൽ കൊടുത്താലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ തമ്പനെയിൽ ഒക്കെ റെഡിയായി. ഇനി നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.